നമസ്കാരം. ഹലോ ചിൽഡ്രൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ചില ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വിശദീകരണവും നൽകിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ക്ലാസ് കണ്ട് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത്. ഓപ്ഷൻസ് എ ധനപ്രബലകമാണ്, പോസിറ്റീവ് റീഇൻഫോഴ്സർ. ബി ശിക്ഷയാണ്, പണിഷ്മെൻറ്റ്. സി ഋണപ്രബലകമാണ്, നെഗറ്റീവ് റീഇൻഫോഴ്സർ. ഡി ഇതൊന്നുമല്ല. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ധനപ്രബലകമാണ്, പോസിറ്റീവ് റീഇൻഫോഴ്സർ. അപ്പോൾ എന്താണ് ധനപ്രബലകം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സർ എന്ന് വെച്ചാൽ, ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി നന്നായിട്ട് ഒരു ചിത്രം വരച്ചു, അത് കൊണ്ടുവന്ന് അധ്യാപകനെ കാണിക്കുകയാണ്. അപ്പോൾ അധ്യാപകൻ അവനെ നന്നായിട്ട് പ്രശംസിച്ചു, അവന് ഭയങ്കരമായി സന്തോഷമായി അല്ലേ. അധ്യാപകൻ്റെ ഒരു പ്രശംസ അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യുമ്പോൾ അധ്യാപകനിൽ നിന്നും കിട്ടുന്ന ഒരു പുഞ്ചിരി, ഒരു തലോടൽ, അല്ലെങ്കിൽ അധ്യാപകനൊരു സമ്മാനം കൊടുത്താൽ അത്, ഇതൊക്കെയെന്ന് പറയുന്നതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധനപ്രബലകം എന്ന് പറയുന്നത്. ആ കുട്ടി ഇപ്പോൾ നല്ലൊരു ചിത്രം വരച്ചു ഇല്ലേ, ഇനി അത് ചെയ്യാനുള്ള ഒരു പ്രേരണയാണ് അവിടെ അധ്യാപകൻ അവന് കൊടുക്കുന്നത്. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഋണപ്രബലകം എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും ഒന്നാണോ? നമുക്കൊന്ന് നോക്കാം. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ, ഒരു കുട്ടി ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാതെ വരികയാണ്. അപ്പോൾ അധ്യാപകൻ അവനോട് പറഞ്ഞു, നീ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരിക, ഇതൊരു 50 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരിക. പിന്നീട് അധ്യാപകൻ പറയുകയാണ്, നീ നാളെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ, നാളെ നന്നായിട്ട് ഹോംവർക്ക് നീ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഇമ്പോസിഷൻ മാറ്റാം. അപ്പോൾ ഇവിടെ അധ്യാപകൻ എന്താണ് ചെയ്യുന്നത്? അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അവനിൽ നിന്ന് എടുത്തു മാറ്റി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫലം നല്ലതായിട്ടുള്ള ഒരു പ്രവൃത്തി അവനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ, ഒരു കുട്ടി അവൻ്റെ ബുക്കിലെന്നും കുത്തി വരയ്ക്കുന്ന ഒരു ശീലമുണ്ടെന്ന് വയ്ക്കും. അപ്പോൾ അവനെ അവൻ്റെ അമ്മ അടിക്കുകയാണ്, ഇനി മേലാ നീ ഇത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ ഈ അടി പേടിച്ച് അവൻ എന്ത് ചെയ്യുന്നു, പിന്നെ ആ കാര്യം ചെയ്യില്ല. അതാണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒരു കാര്യത്തെ അവനിൽ നിന്ന് തീർച്ചയായിട്ടും എടുത്തു മാറ്റാൻ ഇതുകൊണ്ട് സാധിക്കുന്നു, അതാണ് പണിഷ്മെൻറ്റ്. അപ്പോൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. അഹവും സെൽഫ്, ആദർശാത്മക അഹവും ഐഡിയൽ സെൽഫ് തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് സിദ്ധാന്തിച്ചത്. ഓപ്ഷൻസ് എ യുങ്, ബി കാൾ റോജേഴ്സ്, സി അബ്രഹാം മാസ്ലോ, ഡി കാറ്റൽ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കാൾ റോജേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. കണ്ടെത്തൽ പഠനം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻസ് എ ആൽപോർട്ട്, ബി പിയാഷെ, സി ബ്രൂണർ, ഡി ആൽബർട്ട് ബന്ദൂര. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബ്രൂണറാണ്. കണ്ടെത്തൽ പഠനം എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തം അന്വേഷണത്തിലൂടെ കുട്ടി കണ്ടെത്തി പഠിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിൽ നിൽക്കും അല്ലേ. ഈ കണ്ടെത്തൽ പഠനത്തിന് 3 ഭാഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇവ 3 അധ്യാപകനാണ് നൽകേണ്ടതെന്നും പറയുന്നു. ഈ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തേജനം, നിലനിർത്തൽ, മാർഗദർശനം അല്ലേ. അപ്പോൾ ഉത്തേജനം എന്ന് പറയുമ്പം, കുട്ടിയെ ഉത്തേജിപ്പിച്ച് കൊടുക്കുക, അവനെ പഠിക്കാൻ വേണ്ടി അവന് ഉത്തേജനം കൊടുക്കുക, ആ ഉത്തേജനം നിലനിർത്തുക. പിന്നെയോ മാർഗദർശനം നൽകുക. അപ്പോൾ കണ്ടെത്തൽ പഠനത്തിന് 3 ഭാഗങ്ങളാണുള്ളത്: ഉത്തേജനം, നിലനിർത്തൽ, മാർഗദർശനം. നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ക്രമീകൃത പഠനം അല്ലെങ്കിൽ ക്രമാനുബന്ധ പഠനത്തെക്കുറിച്ച് കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അതാരുടെ ആശയമാണ്? സ്കിന്നറുടെ ആശയമാണ്. എന്ന് വെച്ചാൽ എന്താണ് ക്രമീകൃത പഠനം എന്ന് വെച്ചാൽ? അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പാഠ്യവസ്തുവിനെ ക്രമീകരിച്ചിരിക്കുന്നു, അതാണ് ക്രമീകൃത പഠനം എന്ന് പറയുന്നത്. നമ്പർ 4.
കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, ബി സഹവർത്തിത പഠനം, സി സ്കഫോൾഡിംഗ്, ഡി നിരീക്ഷണ പഠനം. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നിരീക്ഷണ പഠനമാണ്. കാരണം എന്താണ്? വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം എന്ന് പറയുമ്പോൾ അതേതാണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് പറയും. അതുപോലെ സഹവർത്തിത പഠനം, അതുപോലെ സ്കഫോൾഡിംഗ്, ഇതൊക്കെ ആരുടെ ആശയങ്ങളാണ്? വൈഗോഡ്സ്കിയുടെ ആശയങ്ങളാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 5, കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം. ഓപ്ഷൻസ് എ തുല്യമായിരിക്കും, ബി കൂടുന്നു, സി കുറയുന്നു, ഡി ഒരു വ്യത്യാസവുമില്ല. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കുറയുന്നു. ഇതെങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുക? അപ്പോൾ ഇവിടെ കാലിക വയസ്സെന്ന് പറയുന്നത് ഏതാണ്? ക്രൊണോളജിക്കൽ ഏജാണ്. മാനസിക വയസ്സ് മെൻ്റൽ ഏജും. കാലിക വയസ്സ് അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഏജ് മാനസിക വയസ്സിനേക്കാൾ മെൻ്റൽ ഏജിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം എന്ത് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? കുറയുന്നു. അപ്പോൾ ബുദ്ധിമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഐ ക്യു ഇസിക്കൽ ടു എം എ ബൈ സി എ ഇൻറ്റു 100. ഓർമ്മയിൽ വയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6, പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച ഇൻസൈറ്റ് കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത്. ഓപ്ഷൻ എ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്, ബി സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദമാണ്, സി ബിഹേവിയറിസമാണ്, ഡി കോഗ്നിറ്റീവ് ബിഹേവിയറിസമാണ്. ഉൾക്കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ, ഏതാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? സമഗ്ര രൂപമാണ് അംശങ്ങളെക്കാൾ പ്രധാനമെന്ന് പറയുന്ന തിയറിയാണ് ഇവിടെ ഏതാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. സുൽത്താൻ എന്ന ചിമ്പാൻസിയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 7, ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത്. ഓപ്ഷൻസ് എ ക്ഷണികത, ബി ചഞ്ചലത, സി തീവ്രത, ഡി സ്ഥിരത. ഇവിടുത്തെ ആൻസർ സ്ഥിരത. ക്വസ്റ്റ്യൻ നമ്പർ 8, പരിക്രമീകൃത ബോധനം പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഓപ്ഷൻ എ സംബന്ധവാദം, ബി ഓപ്പറന്റ് കണ്ടീഷനിങ്, സി അനുബന്ധനം, ഡി സൂചനാ പഠനം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ഓപ്പറന്റ് കണ്ടീഷനിങ്. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, പ്രക്രിയാനുബന്ധനം എന്നൊക്കെ പറയും മലയാളത്തിൽ. ഇത് സ്കിന്നറിൻ്റെ തിയറിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റിമുലസിനല്ല റെസ്പോൺസിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 9, ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീടൊരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത്? ഓപ്ഷൻസ് എ ദമനം, റിപ്രഷൻ, ബി പ്രൊജക്ഷൻ, സി യുക്തീകരണം, റാഷണലൈസേഷൻ, ഡി ഉദാത്തീകരണം, സബ്ലിമേഷൻ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ് എ കേന്ദ്ര സവിശേഷകം, സെൻട്രൽ ട്രേറ്റ്, ബി മുഖ്യ സവിശേഷകം, കാർഡിനൽ ട്രേറ്റ്, സി ദ്വിതീയ സവിശേഷകം, സെക്കൻഡറി ട്രേറ്റ്, ഡി ഇതിനൊന്നും ഉദാഹരണമല്ല. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി മുഖ്യ സവിശേഷകം അല്ലെങ്കിൽ കാർഡിനൽ ട്രേറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്, അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 11, ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനിയാണ്? ഓപ്ഷൻസ് എ ഹിപ്പോക്രാറ്റസ്, ബി ഷെൽഡൻ, സി ക്രെഷ്മർ, ഡി സ്പ്രാങ്കർ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ് അല്ലേ. ഹിപ്പോക്രാറ്റസ് ആണ് ശരീരദ്രവങ്ങളെ, നമ്മുടെ ശരീരത്തിൽ മുന്തി നിൽക്കുന്നത് ഏത് ദ്രവമാണോ അതിനനുസരിച്ച് ഒരാളുടെ വ്യക്തിത്വത്തെ വിശദീകരിച്ച ആളാണ് ആര്? ഹിപ്പോക്രാറ്റസ്. ക്വസ്റ്റ്യൻ നമ്പർ 12,
തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കാനുതകുന്നു? ഓപ്ഷൻസ് എ പ്രകൃതിപരമായ ബുദ്ധി, ബി ഭാഷാപരമായ ബുദ്ധി, സി ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി, സി ശാരീരിക ചലനപരമായ ബുദ്ധി. ഹവാർഡ് ഗാർഡ്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പോൾ അതിലൊരു 8 തരം ബുദ്ധികളെക്കുറിച്ചാണ് പറയുന്നത്. അതിലെ 8-ാമത്തെ ബുദ്ധി എന്ന് പറയുന്നത് പ്രകൃതിപരമായ ബുദ്ധിയാണ്. ഈ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിയെക്കുറിച്ച് ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് എന്ന ബുക്കിലാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിപരമായ ബുദ്ധി എന്ന് പറയുന്നത് ആർക്കാണ് ഉണ്ടാവുക? കർഷകർക്ക്, പുരാവസ്തു ഗവേഷകർക്ക്, ഭൗമശാസ്ത്രജ്ഞന്മാർക്ക്, ഇവർക്കൊക്കെയാണ് ഈ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി ഉണ്ടാവുക അല്ലേ. ഇനി ഭാഷാപരമായ ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എഴുത്തുകാർക്കൊക്കെ ഉള്ള ബുദ്ധിയാണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത്. വാക്കുകളെയും വാചകങ്ങളെയും ഒക്കെ യഥാസ്ഥാനത്ത് ഉൾപ്പെടുത്തി നല്ല ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് ആർക്കാണുള്ളത്? എഴുത്തുകാർക്കൊക്കെയാണ്. അപ്പോൾ അവർക്കുള്ള ബുദ്ധിയാണ് ഭാഷാപരമായ ബുദ്ധി. ഗണിതപരവും യുക്തിചിന്താപരവുമായിട്ടുള്ള ബുദ്ധി മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയും. അപ്പോൾ ഇതുള്ളത് ആർക്കൊക്കെയാണ്? നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെയാണ് ഈ ഗണിതപരമായിട്ടും യുക്തിചിന്താപരമായിട്ടൊക്കെയുള്ള ഒരു ബുദ്ധി കാണപ്പെടുന്നത്. അതായത് സംഖ്യകളോടൊക്കെ നല്ല ചങ്ങാത്തമുള്ളവരായിരിക്കും ഇവർ അല്ലേ. അത് ശാരീരിക ചലനപരമായ ബുദ്ധി, നമ്മുടെ കണ്ണും കൈയുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ജോലികൾ ചെയ്യുന്നവർ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കസ് കാണിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, സർക്കസുകാർ. അപ്പോൾ അവർക്ക് അവരുടെ കണ്ണും കൈയുമൊക്കെ ഒരുപോലെ യോജിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി എന്നൊക്കെ പറയുന്നത്. അതുപോലെ നിങ്ങൾ ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അവർക്കൊക്കെ എന്ത് കൂടുതലാണ്? ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി കൂടുതലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഫ്രോയിഡിൻ്റെ വീക്ഷണമനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്ക് പിഴവുകൾക്കും കാരണം? ഓപ്ഷൻസ് എ പശ്ചാത്ഗമനമാണ്, റിഗ്രഷൻ, ബി പ്രതിപൂർത്തിയാണ്, കോമ്പൻസേഷൻ, സി താതാത്മീകരണമാണ്, ഐഡൻറ്റിഫിക്കേഷൻ, ഡി ദമനമാണ്, റിപ്രഷൻ. ഇവിടുത്തെ ആൻസർ ഏതാണ്? ദമനമാണല്ലേ, റിപ്രഷൻ. അപ്പോൾ ഡിഫെൻസ് മെക്കാനിസം നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14. ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ്? ഓപ്ഷൻസ് എ അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്, ബി താൽപ്പര്യം, ഇൻട്രസ്റ്റ്, സി ഉപലബ്ധി, അച്ചീവ്മെൻറ്റ്, ഡി മനോഭാവം, ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്. ക്വസ്റ്റ്യൻ നമ്പർ 15. കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏത് മാർഗമാണ് അഭിലഷണീയം? ഓപ്ഷൻസ് എ കുട്ടിയെ പരിഹസിക്കുക, ബി പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിലേർപ്പെടാൻ അവസരം നൽകുക, സി ഇത്തരം ഭയങ്ങളെ അവഗണിക്കുക, ഡി ധൈര്യവാനായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഉപദേശിക്കുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിലേർപ്പെടാൻ അവസരം നൽകുക. ക്വസ്റ്റ്യൻ നമ്പർ 16. വിവ്രജന ചിന്തനം, ഡൈവേർജൻറ്റ് തിങ്കിങ് ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ദ്വിഘടക സിദ്ധാന്തം, സി ത്രിമുഖ സിദ്ധാന്തം, ഡി പ്രാഥമിക ബുദ്ധിക്ഷമതാ സിദ്ധാന്തം. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ത്രിമുഖ സിദ്ധാന്തമാണ്. ദ്വിഘടക സിദ്ധാന്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ടു ഫാക്ടർ തിയറി. അത് ആരുടേതാണ്? സ്പിയർമാൻ്റേതാണ് അല്ലേ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ത്രിമുഖ സിദ്ധാന്തമാണ് അല്ലേ. ഇത് ആവിഷ്കരിച്ചതാരാണ്? ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ഗിൽഫോർഡാണ് അല്ലേ. അപ്പോൾ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിനെക്കുറിച്ചും അതായത് വിഭ്രജന ചിന്തയെക്കുറിച്ചും സംപ്രജന ചിന്തയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തിയറിയിലാണ്. ഡൈവേർജൻറ്റ് തിങ്കിങ് അല്ലെങ്കിൽ
വിവ്രജന ചിന്തനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രശ്നത്തിൽ ഒന്നിലധികം പരിഹാരങ്ങൾ ഉണ്ടാകും. എന്നാൽ സംവ്രജന ചിന്ത എന്ന് പറഞ്ഞാലോ ഏകമുഖ ചിന്തയാണ്. ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 17. പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ് എ വൈഗോഡ്സ്കി, ബി പിയാഷെ, സി തോണ്ടെക്, ഡി കോഹ്ലർ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വൈഗോഡ്സ്കി. ക്വസ്റ്റ്യൻ നമ്പർ 18. സംപ്രത്യക്ഷണ പരീക്ഷ തീമാറ്റിക് അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് എ ബുദ്ധിമാപനം, ബി അഭിരുചി അളക്കാൻ, സി വ്യക്തിത്വമാപനം, ഡി നൈപുണ്യം അളക്കാൻ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി വ്യക്തിത്വമാപനം. ഇവിടുത്തെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലേ, ഇത് കണ്ടെത്തിയത് ആരാണ്? മോർഗൻ ആൻഡ് മുറെ ആണ്. വ്യക്തിത്വമാപനത്തിന് ഉപയോഗിക്കുന്ന വേറെ ചില ടെസ്റ്റുകളുണ്ട്, അതിലൊന്നാണ് RIB എന്ന് പറയും. എന്താണ്? റോഷാസ് ഇങ്ക് ബോൾട്ട് ടെസ്റ്റ് എന്ന് പറയും. ഇതാരാണ് ആവിഷ്കരിച്ചത്? ഹെർമൻ റോഷാങ്കാണ് ഇത് ആവിഷ്കരിച്ചത്. അപ്പോൾ വിക്ഷേപണ തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, ആ ഭാഗം നന്നായിട്ട് തന്നെ പഠിക്കുക. ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ വ്യക്തിത്വം എങ്ങനെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് പോലെയുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. ബഹുതല ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് കളിമണ്ണ് ഉപയോഗിച്ച് ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ബുദ്ധിതലം ഏത്? ഓപ്ഷൻസ് എ ദൃശ്യസ്ഥലപര ബുദ്ധി, ബി ഗണിതശാസ്ത്രപരമായ ബുദ്ധി, സി വ്യക്ത്യാന്തര ബുദ്ധി, ഡി ശാരീരിക ചലനപരമായ ബുദ്ധി. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ശാരീരിക ചലനപരമായ ബുദ്ധി. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയാത്ത ഒരെണ്ണമാണുള്ളത്, അതായത് ദൃശ്യസ്ഥലപര ബുദ്ധി. ദൃശ്യസ്ഥലപര ബുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് കുറച്ച് വർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം അവിടെ മാഗസീൻ്റെ ഒരു വർക്കാണ് നമ്മളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്ററായിട്ട് നമ്മളൊരാളെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവന് ചില കഴിവുകളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് കഥകൾ കുട്ടികൾ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ടാകും, അവരുടെ ഓരോരോ സൃഷ്ടികൾ അവരിങ്ങനെ ഇവനെ ഏൽപ്പിക്കും. അപ്പോൾ അതെവിടെ വെക്കണം, ഏത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭംഗിയുണ്ടാകും, ഈ മാഗസീൻ്റെ കവർ പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഒരു പൂവിൻ്റെ ചിത്രം ഉണ്ടെങ്കിൽ അത് എവിടെ വെക്കണം എന്നൊക്കെ അവനൊരു ബോധം ഉണ്ടായിരിക്കും. അപ്പം ആ മാഗസീൻ്റെ വർക്ക് അവൻ നല്ല രീതിയിൽ പൂർത്തിയാക്കും. ഇതാണ് പറയുന്നത് ദൃശ്യസ്ഥലപര ബുദ്ധി അല്ലേ. ദൃശ്യസ്ഥലപര ബുദ്ധി അവന് കൂടുതലാണെന്ന് പറയും. അതുപോലെ തന്നെ ഒരു ആർക്കിടെക്റ്റിനുണ്ടായിരിക്കേണ്ട ബുദ്ധി ഏതാണ്? ദൃശ്യസ്ഥലപര ബുദ്ധി തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കളിമണ്ണ് ഉപയോഗിച്ച് ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടിയുടെ ബുദ്ധിതല ഏത് തന്നെയാണ്? അവൻ്റെ കണ്ണും കൈയുമൊക്കെ ഒരുപോലെ പ്രവർത്തിക്കണം അല്ലേ, ശാരീരിക ചലനപരമായ ബുദ്ധിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. CAT ചിൽഡ്രൻ അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് എ മാനസിക കഴിവുകൾ കണ്ടെത്താൻ, ബി അഭിക്ഷമത അളക്കാൻ, സി ബുദ്ധിവികാസം മനസ്സിലാക്കാൻ, ഡി വ്യക്തിത്വത്തെപ്പറ്റി പഠിക്കാൻ. അപ്പോൾ ഇവിടെ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലേ. ഒരു മനുഷ്യൻ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ അബോധതലത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് വഴി കഴിയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്സിലെ ഒരു എക്സാമ്പിളാണ് CAT എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ചിൽഡ്രൻസ് അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആൻസർ ഏതാണ്? ഡി വ്യക്തിത്വത്തെ പറ്റി പഠിക്കാൻ. കണ്ടുപിടിച്ചത് ആരാണ്? ലിയാം ബോൾട്ട് ബെല്ലാക്കാണ്. ആരാണ് ലിയാം ബോൾട്ട് ബെല്ലാക്ക്? ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ റോഷ ഇങ്ക് ബോൾട്ട് ടെസ്റ്റ് കണ്ടുപിടിച്ചത് റോഷയാണ്. പിന്നെ ടാറ്റ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കണ്ടുപിടിച്ചത് മുറെ ആൻഡ് മോർഗനാണ്. വാറ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കണ്ടുപിടിച്ചത് CG ആണ്. അതുപോലെ തന്നെ CAT ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കണ്ടുപിടിച്ചത് ലിയാം ബോൾട്ട് ബെല്ലാക്ക്. നമ്പർ 21. സമൂഹമിതി പഠനത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന പ്രത്യേക സ്ഥലമെങ്കിൽ ഗ്രൂപ്പുകളാണ്. ഓപ്ഷൻസ് എ ശൃംഖല, ബി ഏകാഗി, സി സമപ്രായക്കാർ, ഡി ക്ലിക്കുകൾ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ക്ലിക്കുകൾ.
സമൂഹമിതി സോഷ്യോഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതിനകത്ത് സ്റ്റാർ, ക്ലിക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് വെച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്തിച്ചേരാം. ക്വസ്റ്റ്യൻ നമ്പർ 22, വാക്കുകൾ എഴുതാനും വായിക്കാനുമുള്ള ബുദ്ധിമുട്ട് ഏത് വൈകല്യമായാണ് പൊതുവെ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് എ ഡിസ്കാൽക്കുലിയ, ബി ഡിസ്ഗ്രാഫിയ, സി ഡിസ്ലെക്സിയ, ഡി ഇവയൊന്നുമല്ല. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ. ക്വസ്റ്റ്യൻ നമ്പർ 23, ഒരു തൊഴിലോ മറ്റേതെങ്കിലും രംഗത്തോ വിജയിക്കുന്നതിനുള്ള കഴിവാണ്. ഓപ്ഷൻസ് എ അഭിപ്രേരണ, ബി അഭിക്ഷമത, സി ജിജ്ഞാസ, ഡി ബുദ്ധി. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അഭിക്ഷമത അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24, ഏത് കാര്യവും ആരെയും ബുദ്ധിപരമായി സത്യസന്ധമായ വിധം അഭ്യസിപ്പിക്കാൻ സാധിക്കും? ഇങ്ങനെ അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ് എ ബ്രൂണർ, ബി പിയാഷെ, സി സ്കിന്നർ, ഡി വൈഗോസ്കി. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ബ്രൂണർ. ക്വസ്റ്റ്യൻ നമ്പർ 25, വിദ്യാഭ്യാസത്തിൽ വിഷയത്തേക്കാൾ പ്രാധാന്യം ശിശുവിനാണ്. നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആര്? ഓപ്ഷൻ എ വിവേകാനന്ദൻ, ബി റൂസോ, സി ഫ്രോബൽ, ഡി സ്പെൻസർ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി റൂസോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ സൈക്കോളജി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ചാനലിലെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താനും മറക്കരുത്. നന്ദി.